வேதியில் பெனி வேதியில் ஓஸ்தியில் திருவோஸ்தியில் வாணிடும் மகோன்னதா ஆராதனா வேதியில் பெனி வேதியில் ஓஸ்தியில் திருவோஸ்தியில் வாணிடும் மகோன்னதா ஜீவனாய் சஜீவனாய் பூமி தன்னிறதீபமாய் ஜீவனாய் சஜீவனாய் பூமி தன்னிறதீபமாய் விளங்கிடும் பிரகாசமே ஆராதனா விளங்கிடும் பிரகாசமே ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെയെല്ലാം ഓർത്ത് നന്ദി പറയാം. നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതോടൊപ്പം തന്നെ നല്ലവനായ ദൈവമേ, ഞങ്ങളിൽ ദൈവാശ്രയബോധം എപ്പോഴും ഉണ്ടാകുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഭക്തിപൂർവം ഈ വിശുദ്ധ കുർബാനയിൽ നമുക്ക് പങ്കുകൊള്ളാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്ക ിതരായി തീർന്നീടാ നവമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചീടാ അന്നാ പെസക തിരുനാളി കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിട ഒരുമയോടെ ബലിയർപ്പിക്ക അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും
സർവേശനുസ്തുതിഗീതം ഭൂമിയിലെങ്ങും മർത്തിനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹാദന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്തകാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യ വംശത്തിന് നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കുർബാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ത്രീകരിക്കുന്നതിനും ഇടയാകട്ടെ. സകലത്തിന്റെയും നാഥായി നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. പാടും അനുദിന വങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും ഭാരം സ്തുതിക്കുമെന്നെന്നും അനവധി മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിധരിക്കും. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. Thank you.
നിത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായി നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേഷാം, പരിപാവനനാം ബലവാനേ, പരിപാവനനാം സമർത്ഥനേ. നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമ്പ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്ഥനുമായ കർത്താവെ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന, അധ്യായം 24, 50 മുതൽ 67 വരെയുള്ള വാക്യങ്ങൾ. ഗുരുവാശ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ലാബാനും ബത്തുവേലും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ഇഷ്ടമാണ്. ഇതിനെക്കുറിച്ച് ഗുണവും ദോഷവും ഞങ്ങൾക്ക് പറയാനില്ല. ഇതാ, റബേക്ക നിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അവളെ കൊണ്ടുപോയിക്കൊള്ളുക. കർത്താവ് തിരുവുള്ളമായതുപോലെ അവൾ നിൻ്റെ യജമാനൻ്റെ മകന് ഭാര്യയായിരിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ അബ്രാഹത്തിൻ്റെ ഭൃത്യൻ താണു വീണ് കർത്താവിനെ ആരാധിച്ചു. അനന്തരം അവൻ പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തു റബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിലപിടിപ്പുള്ള സമ്മാനങ്ങളും അവൻ കൊടുത്തു. അവനും കൂടെയുണ്ടായിരുന്നവരും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആ രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് അവൻ പറഞ്ഞു, എന്നെ യജമാനൻ്റെ അടുത്തേക്ക് തിരിച്ചയക്കുക. അവളുടെ അമ്മയും സഹോദരനും പറഞ്ഞു, കുറച്ചുനാൾ കൂടി 10 ദിവസമെങ്കിലും അവളിവിടെ നിൽക്കട്ടെ, അതുകഴിഞ്ഞ് അവൾക്ക് പോകാം. അവൻ പറഞ്ഞു, എന്നെ താമസിപ്പിക്കരുത്. കർത്താവ് എൻ്റെ വഴി ശുഭമാക്കിയേക്കൊണ്ട് യജമാനൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകാൻ എന്നെ അനുവദിക്കുക. നമുക്ക് പെൺകുട്ടിയെ വിളിച്ചു ചോദിക്കാമെന്ന് അവർ പറഞ്ഞു. അവർ റബേക്കായെ വിളിച്ച്, നീ ഈ മനുഷ്യനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ മറുപടി പറഞ്ഞു. അവർ അവരുടെ സഹോദരി റബേക്കയെയും അവളുടെ തോഴിയെയും അബ്രാഹത്തിൻ്റെ ഭൃത്യനോടും അവൻ്റെ ആൾക്കാരോടും കൂടെ പറഞ്ഞയച്ചു. അവർ അവളെ ആശീർവദിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ സഹോദരിയാണ്. നീ ആയിരങ്ങളുടെയും 10,000-ങ്ങളുടെയും അമ്മയായിത്തീരുക. തങ്ങളെ വെറുക്കുന്നവരുടെ വാതിലുകൾ നിന്റെ സന്തതികൾ പിടിച്ചെടുക്കട്ടെ. റബേക്കയും തോഴിമാരും ഒട്ടകപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. അങ്ങനെ റബേക്കയുമായി ഭൃത്യൻ പുറപ്പെട്ടു. ആ ഇടയ്ക്ക് ഇസഹാക്ക് ബേർല ഹൈറോയിൽ നിന്ന് പോന്ന് നെഗബിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം അവൻ ചിന്താമഗ്നനായി വയലിലൂടെ നടക്കുകയായിരുന്നു. അവൻ തലപൊക്കി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. റബേക്കയും ശിരസുയർത്തി നോക്കി. ഇസഹാക്കിനെ കണ്ടപ്പോൾ അവൾ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി. അവൾ ഭൃത്യനോട് ചോദിച്ചു, അങ്ങകലെ പാടത്തുകൂടി നമ്മുടെ നേരെ നടന്നു വരുന്ന മനുഷ്യൻ ആരാണ്? ഭൃത്യൻ പറഞ്ഞു, അവനാണ് എൻ്റെ യജമാനൻ. ഉടനെ അവൾ ശിരോവസ്ത്രം കൊണ്ട് മുഖം മൂടി. നടന്നതെല്ലാം ഭൃത്യൻ ഇസഹാക്കിനോട് പറഞ്ഞു. ഇസഹാക്ക് അവളെ തൻ്റെ അമ്മ സാറായുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ അവളെ ഭാര്യയായി സ്വീകരിച്ചു. അവൻ അവളെ സ്നേഹിച്ചു.
അങ്ങനെ അമ്മയുടെ വേർപാടിൽ ദുഃഖിച്ചിരുന്ന അവന് ആശ്വാസം ലഭിച്ചു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലം അണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായം നീക്കും. ആമേൻ. Reading from the letter of Saint Paul to the Ephesians, chapter 5, verses 5 to 21. Be sure of this, that no fornicator or impure person or one who is greedy, that is, an idolater, has inheritance in the kingdom of Christ and of God. Let no one deceive you with empty words, for because of these things the wrath of God comes on those who are disobedient. Therefore do not associate with them. For once you are in darkness, but now the Lord you are light. Live as children of light, for the fruit of the light is found in all that is good and right and true. Try to find out what is pleasing to the Lord. Take no part unfruitful works of darkness, but instead expose them. For it is shameful even to mention what people do secretly. But everything exposed by the light becomes visible, for everything that becomes visible is life. Therefore it says, sleeper, awake, rise from the dead, and Christ will shine on you. Be careful then how you live, not as unwise people, but as wise, making the most of the time, because the days are evil. So do not be foolish, but understand that the will of God is. Do not get drunk with wine, for that is debauchery, but filled with the Spirit, as you sing psalms and hymns and spiritual songs among yourselves, singing and making melody to the God in your hearts, giving thanks to God and Father in all times, and everything in the name of Lord Jesus Christ. This is the word of the Lord. ശയമെന് മനതാരി വന്നു നിറഞ്ഞൊത്തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊടുക്കിടട്ടെ എന്ന മനോഗ്രഹ പൂരിത കവിതൻ കൊലിക പോലെ നാവിപ്പോ ും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ ആദിമുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചീടട്ടെ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 1:18-24 തിരുവചനങ്ങൾ. യേശോ മിശിഹായുടെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും യോസെഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ
അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ യോസേപ്പ് നീതിമാനാകയാലും അവളെ അപമാനതയാക്കുവാൻ ഇഷ്ടപ്പെടുകയായാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യോസേപ്പെ, നിന്റെ ഭാര്യയായ മറിയത്തെ സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. യോസേപ്പ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ഈശോ എന്ന് അവനെ പേര് വിളിച്ചു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, ഇനി ഒരു ആഴ്ചയോടും കൂടിയുള്ളൂ ക്രിസ്മസിന് വേണ്ടി. ഒരു 5 ദിവസം കൂടി. എല്ലാവരും ഒരുങ്ങുകയാണ് ക്രിസ്മസിന് വേണ്ടി. ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകൾ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇന്നത്തെ മനുഷ്യൻ എന്താണ് കൂടുതൽ ആവശ്യപ്പെടുന്നത്? എന്തായിരിക്കും? പണം ആയിരിക്കുകയില്ല. കാരണം ഈ കോവിഡ് കാലഘട്ടം നമ്മൾ പഠിപ്പിച്ചു, പണം ഉണ്ടായാലും കാര്യമില്ല. ആരോഗ്യം ശരിയാണ്, ആരോഗ്യം വേണം. അതിനേക്കാളും ഉപരി ഒരു മനുഷ്യൻ കൂടുതൽ ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ ലാക്ക് ഇല്ലാത്ത ഒരു സംഭവം, റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുഖകരമായ ഉറക്കമാണ്. വർക്ക് ഫ്രം ഹോം, കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ശരിയായിരിക്കും അല്ലേ? ശരിയാണ്. ആർക്കും ഉറക്കം കിട്ടുന്നില്ല. ഉറങ്ങുമ്പോൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഔസപിതാവിന് പോലെ സ്വപ്നം കണ്ടിട്ടല്ല. ഇനി എന്ത് സംഭവിക്കും? ഫോൺ വന്നോ, മെസ്സേജ് വന്നോ എന്ന്. ഇന്നത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം ഉറക്കമാണ്. ബൈബിളിൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉറങ്ങിയ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഔസപിതാവായിരിക്കും. ഔസപിതാവിനെ പറ്റി പറഞ്ഞാൽ എപ്പോഴും ഉറക്കം, സ്വപ്നം, നീതി, ഈ 3 വാക്കുകൾ മാത്രം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഉറക്കം, സ്വപ്നം, നീതി. ഔസപിതാവിനെ പറ്റി പറഞ്ഞ 2 ഗുണങ്ങളാണുള്ളത്: നീതിബോധം, അതുപോലെ തന്നെ ഉറക്കം. ഉറക്കമല്ല, ഉറക്കം തരുന്ന ദൈവാശ്രയബോധം. ഈ 2 ഗുണങ്ങളാണ് ഔസപിതാവിൽ നാം കാണാൻ സാധിക്കുക. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക ഔസപിതാവിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, നമ്മുടെ മാർപ്പാപ്പ ഈ വർഷം ഔസപിതാവിനോട് കൂടുതൽ ഭക്തി വേണമെന്ന് പറഞ്ഞു തരുന്ന ഒരു കൊല്ലമായിട്ട്, ഒരു വർഷമായിട്ട് ആചരിക്കുവാൻ നമ്മൾ ഉത്ബോധിപ്പിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ്. ഈ വർഷം ലെറ്റ് ഇറ്റ് ബി ദ ഇയർ ഓഫ് സെൻറ്റ് ജോസഫ്. ഔസപിതാവിനോടുള്ള ഭക്തി, ഔസപിതാവിൻ്റെ ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയാണ് ഒരു പക്ഷേ മാർപ്പാപ്പ നമ്മളോട് ഇത് പറഞ്ഞു തന്നത്. സ്നേഹമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട 2 ഗുണങ്ങളാണ്. കുറേ ഗുണങ്ങൾ വേണം. ഒരു ഭാഗത്ത് വെച്ച് നോക്കിയാൽ ദൈവാശ്രയബോധം,
അതോടൊപ്പം തന്നെ നീതിബോധം, ദൈവാശ്രയബോധം, നീതിബോധം. മരക്കൊമ്പിൽ, ഒരു മരക്കൊമ്പിൽ, ബ്രാഞ്ച് ഓഫ് ട്രീ, മരക്കൊമ്പിൽ ഒരു പക്ഷി ഇരിക്കുന്നു. ആ പക്ഷി കൂടുതൽ ആശ്രയിക്കുക എന്തിലാണ്? എന്തിലായിരിക്കും? ഏ, മരക്കൊമ്പിൽ ഇരിക്കുന്നൊരു പക്ഷി ആശ്രയിക്കുക ഏതിലാണ്? മരക്കൊമ്പിലാണോ? അല്ല, കൂടുതൽ ആശ്രയിക്കുക, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, തൻ്റെ ചിറകുകളിലാണ്. കാരണം മരക്കൊമ്പ് ഒടിഞ്ഞാലും ഇറ്റ് ക്യാൻ ഫ്ലൈ, പറക്കാൻ സാധിക്കും. ചിറകില്ലെങ്കിലോ മരക്കൊമ്പ് ഒടിഞ്ഞാലും വീഴും. അതുപോലെയാ പ്രാർത്ഥന, ദൈവാശ്രയബോധം രണ്ട് ചിറകുകളാണ്. ഈ ചിറകുകൾ വച്ച് നമുക്ക് പറക്കാൻ സാധിക്കും. എപ്പോൾ? മരക്കൊമ്പ്. നമ്മുടെ സമ്പത്ത്, ആരോഗ്യം, നമ്മുടെ ജീവിതം കൊഴിഞ്ഞു പോയാലും പറക്കാൻ നമുക്ക് സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. ഔസപിതാവിനുണ്ടായ രണ്ടാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നീതിബോധമാണ്. അതായത് ഔസപിതാവ് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാം കൃത്യമായി നിർവഹിച്ചിരുന്നു. നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ലിമിറ്റേഷൻസൊക്കെ വെച്ചിട്ട് നമ്മൾ പൂർത്തിയാക്കിയാൽ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ഈയൊരു ബോധ്യം ഔസപിതാവിനുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഉണ്ട് ആ ബോധ്യം. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ എല്ലാ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ നീതിബോധം ഉള്ളത് കാരണമാണ്. ഈ നീതിബോധം അല്ലെങ്കിൽ ഉത്തരവാദിത്തം ചെയ്യാനുള്ള ഒരു ബോധ്യം കൂടുതൽ ഉത്തേജിപ്പിക്കുവാനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മൾ നമ്മുടെ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്താൽ ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ഈ രണ്ട് ഗുണങ്ങൾ മാതാപിതാക്കളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക? ജീവിതത്തിലൂടെ. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുവാനും അംഗീകരിക്കുവാനും ദൈവത്തിന് വിട്ടുകൊടുക്കുവാനും പഠിക്കണം. അത് കണ്ട് കുട്ടികൾ പഠിക്കും. കുട്ടികൾ വലുതാകുമ്പോൾ അവരും അവരുടെ ജീവിതത്തിൽ നന്നായി ഉറങ്ങും. മാതാപിതാക്കൾ നന്നായി ഉറങ്ങിയില്ലെങ്കിൽ മക്കൾ തീർച്ചയായിട്ടും ഉറങ്ങുകയില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കില്ല. സ്നേഹമുള്ളവരെ, നമുക്ക് പരിശ്രമിക്കാം. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ പ്രത്യേകമായി ഔസപിതാവിനെ പറ്റി ഇന്ന് നമ്മൾ ധ്യാനിച്ചപ്പോൾ ഔസപിതാവിന് ഉണ്ടായ രണ്ട് ഗുണങ്ങളാണ് നീതിബോധം, ദൈവാശ്രയബോധം. അതുകൊണ്ട് ധൈര്യമായിട്ട് ഉറങ്ങാൻ സാധിച്ചു. ഓരോ ദിവസത്തിൻ്റെതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കും. ഇന്നത്തെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ലാക്ക് ചെയ്യുന്നത് ഇല്ലാത്ത ഒരു റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഉറക്കമാണ്. ഔസപിതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഔസപിതാവെ, ഞങ്ങളുടെ ഉള്ളിൽ നീതിബോധം, അതോടൊപ്പം തന്നെ ദൈവാശ്രയബോധം വളർത്തുവാൻ നീ ഞങ്ങൾക്ക് ആ കൃപ യേശുവിനോട് ചോദിച്ച് നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കുടുംബ പ്രാർത്ഥനകളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവാശ്രയബോധം നാം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ മക്കൾ, ദൈവാശ്രയബോധമുള്ള മക്കൾ വളരുന്നത് കുടുംബ പ്രാർത്ഥന ഉള്ള ഭവനങ്ങളാണ്. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടെടുക്കാം. കുറേ നേരം പ്രാർത്ഥിച്ചില്ലെങ്കിലും കുടുംബം ഒരുമിച്ച് ഒരു മിനിറ്റെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് കുടുംബ പ്രാർത്ഥനയാകും. പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദത്തിന്റെ പാപം മൂലം മതവധിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ, ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർവപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ, കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യ
അവതാരം വഴി ഞങ്ങളുടെ നിത്യപുരോഹിതനായ മിശിഹായെ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് പാപ്പായെയും, ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെയും, ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടെ അങ്ങയുടെ തിരുകുമാരന്റെ പിറവി തിരുനാൾ എന്നൊരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങേക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായിക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യക മറിയത്തിൻ്റെയും നീതിമാനായ മറി യോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമേ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നിധിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിനെ നിയതിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പാന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലാഘ്യവും സാർത്ഥ്യവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള കാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ.
സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തിയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാനയുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയെ അവിടുന്ന് സമർപ്പിക്കുകയും ചെയ്യട്ടെ. കർത്താവും ദൈവവുമായ മിശിഹായെ, ഞങ്ങളുടെ നിരവധിയായ പാപങ്ങൾ പരിഗണിക്കരുതേ. ഞങ്ങളുടെ ദുഷ്ടതയുടെ അധികം നിമിത്തം നീ കോപിക്കരുതേ. നീ സ്വീകരിച്ച ഞങ്ങളുടെ മനുഷ്യത്വത്തോടെ സമയത്തിൻ്റെ സമാപ്തിയിൽ പ്രത്യക്ഷനാകുമ്പോൾ തിരുസന്നിധിയിൽ കൃപയും അനുഗ്രഹവും കണ്ടെത്തുന്നതിനും സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിന്നെ സ്തുതിക്കുന്നതിനും ഞങ്ങൾ യോഗ്യരാകുവാൻ വേണ്ടി ഈ ബലി നിൻ്റെ അവർണ്യമായ കൃപയാൽ പവിത്രീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ ഇതിന് ശക്തി നൽകുകയും ചെയ്യണമേ. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും ഋഹാതൻ സഹവാസവുമേ നമ്മോട് തുണ്ടാകട്ടെ. വികാര വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ. ഹൃദയ വികാര വിചാരങ്ങൾ പൂർവപിതാവാഗ്രാഹം ിസാപ്യാവർത്തൻ ദൈവമേ നിത്യം ആരാധി രാജാവേ സന്നിധി അഖില ചരാചര കർത്താവാ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും
അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവമായ ഈ തിരുക്കർമ്മം പ്രത്യാശപൂർവ്വം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. പരിശുദ്ധരും അരൂപികളുമായ ഗ്രോവ്യന്മാരോട് ശ്രാവ്യന്മാരോട് ചേർന്ന് നാഥനായങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. സ്വരത്തിൽ അവ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടുന്നു. സ്തുതി ഗീതങ്ങൾ പാടുന്നു. നിത്യ മഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. വനവരുടെ മഹിമകളാ ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോളും ധന്യൻ ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദർശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതീക്ഷായവുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാർഗം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞത സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു.
നന്ദി പറയാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. ഭാവികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ ജോർജ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും രൂപത അധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക സഭാമിന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മാർ, പ്രേഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ധുക്കളുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായനോടും വർദ്ധിക്കണമേ. എൻ്റെ പാപങ്ങൾക്കും തെറ്റുകൾക്കും തക്കവിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും യോഗ്യരാകട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസനും അങ്ങ് നൽകിയ മാതൃകാ പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയപ്രതിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലൊരു വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദരത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥമയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു.
ശിക്ഷോതൻ ശിക്ഷരെ അറിയിച്ച ദിവ്യരഹസ്യമിത സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമുടനെ കൈക്കൊള്ളുവോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് സ്വാമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തി ആദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ നിർമ്മലവും പരിശുദ്ധമായ ബലിപീഠത്തിൽ നിന്നുകൊണ്ട് ജീവദായകവും പരിശുദ്ധമായ കുർബാന അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കിയല്ലോ. പരിപൂർണമായ വിശുദ്ധിയോടെ ദാനം സ്വീകരിക്കുവാൻ അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ നീ അർഹരാക്കണമേ. ഇത് ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ അങ്ങയുടെ കാരുണ്യത്തിനും ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിനും നിത്യജീവിതത്തിനും നിദാനമാകട്ടെ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപീകത ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, സ്വാമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപയ്ക്കടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം
സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും, സത്യമായും, സജീവമായും, സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന്, സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങ് എന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നിത്യപുരോഹിതനീശോയെ കാക്കണമങ്ങേ വൈദികരെ, പാവന ജീവിത പാതകളിൽ സന്തതമവരെ നയിക്കണമേ. നല്ലവ തന്നെ ചിന്തിക്കാൻ, നല്ലവ തന്നെ ഉരിയാടാൻ, നല്ലവ തന്നെ ചെയ്തിടുവാൻ, നന്മയിലവരെ കാക്കണമേ. ലോകവുമതിലൂടെ വശ്യതയും കൗതുകമവരിലുണർത്തുമ്പോൾ, നിത്യമനോഹരനാഗത്തിൻ രശ്മികളവരിൽ ചിന്തണമേ. സാത്താൻ നിറയും വൈരമോടെ നിർദ്ധയമവരെ അലട്ടുമ്പോൾ, നാഥാ നിൻ തിരുഹൃദയത്തിൻ വാതിലവർക്കു തുറക്കണമേ. ജോലികളെല്ലാം തീർത്തൊടുവിൽ നിൻ തിരുസന്നിധിയണയുമ്പോൾ, സദയമവർക്കു സനാതനമാ സ്വർഗാനന്ദം നൽകണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ പാപങ്ങളിൽ നിന്ന് മോചിച്ച് അങ്ങയെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും യോഗ്യരാക്കി മിശിഹായുടെ ശരീരവും രക്തവും കൊണ്ട് അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും അങ്ങയുടെ രാജ്യത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഈ മഹാദാനത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദേവമക്കളാക്കുവാൻ വേണ്ടി മനുഷ്യനായി പിറക്കുകയും ബാബാ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്തതിനെ പ്രതി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നിന്നെ സ്വീകരിച്ച ഞങ്ങൾ ലോകത്തിൽ പ്രകാശമായി തീരുവാനും ദൈവമക്കളായി ജീവിച്ച് നന്മയിലും നീതിയിലും സത്യത്തിലും വ്യാപരിക്കുവാനും കൃപ ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദേവാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാൻ
ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും, എൻ രക്തം പാനം ചെയ്യും, മാനവനിൽ നിവസിക്കും, അവനിൽ ഞാനും നിശ്ചയമാ. വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും, നിത്യായുസ്സവനേകും ഞാൻ. ദേവം നാഥനരുൾ ചെയ്തു, മനുജകുലത്തിൻ രക്ഷയ്ക്കാൻ മണ്ണിലണഞ്ഞൊരു ദൈവസുത പാവനമങ്ങേ തിരുനാമം ജിതമംഗേ സാന്നിധ്യം, ലോകത്തിൻ്റെ പ്രകാശം നീ, മർത്യ കുലത്തിൻ ചരണം നീ, സ്തുത്യർഹൻ നീ വിശിഹായേ, നിത്യവുമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ ജനമേ നിങ്ങൾ മംഗളവാർത്ത ആലത്തിൽ, നന്മ തെളിക്കും പാതകളിൽ യോഗ്യതയോടെ നീങ്ങിടും. രക്ഷകനാഗതനാകുമ്പോൾ തന്നുടെ കൃപകൾ നേടിടുവിൻ, ദൈവം വരനിര ചൊരിയട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും അറിയിപ്പുകൾ. കഴിഞ്ഞ ഞായറാഴ്ചത്തെ സൺഡേ കളക്ഷൻ സ്തോത്ര കാഴ്ച ₹2,090. അതുപോലെ തന്നെ ഞായറാഴ്ച സ്തോത്ര കാഴ്ച, പ്രത്യേകിച്ച് ആരും ഈ ഒരു പാത്രമായിട്ട് വരികയില്ല. ഉണ്ണീശോയുടെ അടുത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഈ കോവിഡ് പ്രോട്ടോകോൾ കാരണമാണ്. ആഗ്രഹമുള്ളവർ ഇവിടെ നിക്ഷേപിക്കാവുന്നതാണ്. നമ്മുടെ ഇടവകയുടെ ക്രിസ്മസ് കുർബാന 23, 24, 25 ഈ മൂന്ന് ദിവസങ്ങളിലായിരിക്കും നടത്തുക. 6 കുർബാനകളായിരിക്കും ഉണ്ടായിരിക്കുക. യൂണിറ്റ് പ്രസിഡൻസിനെ അത് അറിയിച്ചിട്ടുണ്ട്. അവർ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ക്രിസ്മസിന് വേണ്ടിയുള്ള കുമ്പസാരം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പുറത്തു നിന്ന് അച്ഛന്മാർ വരികയില്ല, കാരണം ഈ കൊറോണ കാലഘട്ടത്തിൽ അവരെ നിർബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. പക്ഷേ വികാരിയച്ഛൻ ഞാൻ ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. കുർബാനയ്ക്ക് തൊട്ട് മുൻപ് അരമണിക്കൂറും അത് 6:30 തൊട്ട് 8:30-9:00 വരെ ആൾക്കാരെ വരവനുസരിച്ച് ഞാൻ ഇരിക്കുന്നതായിരിക്കും. 23-ാം തീയതി നമുക്കറിയാം
ക്രിസ്മസ് കുർബാനയുടെ റെക്കോർഡിംഗ് ഉള്ളത് കാരണം 23rd പ്രൈവറ്റ് കുർബാന 26rd മാറ്റിയിരിക്കുകയാണ്. അന്നേ ദിവസം കുർബാന ഉണ്ടായിരിക്കുകയില്ല, കോമൺ കുർബാന ഉണ്ടായിരിക്കുകയില്ല, പ്രൈവറ്റ് കുർബാന ഉണ്ടായിരിക്കുകയും. അതുപോലെ തന്നെ നമ്മുടെ പിതാവിൻ്റെ ഒരു സർക്കുലറുണ്ട്, ഓൺലൈൻ കുർബാനയെ അനുബന്ധിച്ച് ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. പ്രിയ വൈദികരെ, സമർപ്പിതരെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ ഭൗതിക ശരീരമാകുന്ന സഭ എല്ലാ കാലവും എപ്പോഴും സത്യവിശ്വാസം മുറുകെ പിടിക്കുകയും അത് വിശ്വസ്തതാപൂർവം ഏറ്റുപറയുകയും ചെയ്യുന്നുവെന്നത് നമുക്ക് ഓരോരുത്തർക്കും പ്രോത്സാഹജനകമാണ്. ഈ COVID-19 കാലത്തും ദൈവജനം തങ്ങളുടെ ക്ലേശങ്ങളും സഹനങ്ങളും ദൈവത്തിന് സമർപ്പിച്ച് സഭയോട് ചേർന്ന് മുന്നോട്ട് പോകുന്നു എന്നതും സ്നേഹപൂർവ്വം ഓർക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൈവകൃപയാൽ ആരാധനാലയങ്ങൾ ആരാധനയ്ക്കായി തുറന്നു കിട്ടി എന്നതും നമുക്ക് ആത്മീയ ഉത്തേജനം നൽകുന്നു. തദവസരത്തിൽ കോവിഡ് കാലത്ത് നാം അനുവർത്തിച്ചു പോകുന്ന ചില അനുഷ്ഠാനങ്ങളിൽ സാവകാശം മാറ്റം വരുത്തേണ്ട സമയമായി എന്ന് കരുതുന്നു. ദേവാലയം തുറക്കുവാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ ഓൺലൈൻ കുർബാന മാത്രമായിരുന്നു ഏക ആശ്രയം. നാം കാത്തലിക് ഫോക്കസിലൂടെയും ഇടവക തലത്തിലും കുർബാനകൾ സംപ്രേഷണം ചെയ്തിരുന്നു. അതിനായി മുൻകൈയെടുത്ത് പ്രവർത്തിച്ച KMC ഡയറക്ടർ അച്ഛനെയും വികാരി അച്ഛന്മാരെയും കൂടെ സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. എന്നാൽ ദൈവാനുഗ്രഹത്താൽ ആരാധനയ്ക്കായി നമുക്ക് ദേവാലയം തുറന്നു കിട്ടിയ ഈ അവസരത്തിൽ ദൈവജനം ദേവാലയത്തിൽ വന്ന് തന്നെ കുർബാനയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. വിശുദ്ധ കുർബാന കൗദാശികമാകുന്നത് കുർബാന ആഘോഷത്തിലുള്ള നമ്മുടെ ശാരീരിക സാന്നിധ്യത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും മാത്രമാണ്. കോവിഡ് കാലത്ത് നാം ചെയ്ത മറ്റനുഷ്ഠാനങ്ങളെല്ലാം ഭക്തിയുടെ ആവിഷ്കരണങ്ങൾ മാത്രമായി കാണാൻ സാധിക്കുകയുള്ളൂ. ഓൺലൈൻ കുർബാനയ്ക്കും അത്രമാത്രം പ്രാധാന്യമേ കൽപ്പിക്കുവാൻ നമുക്ക് പറ്റുകയുള്ളൂ. ആകയാൽ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ ഓൺലൈൻ കുർബാനയുടെ അവസാന സംപ്രേഷണം ക്രിസ്തുമസിനായിരിക്കും. തുടർന്ന് നമ്മുടെ രൂപതയിൽ പൊതുവായോ ഇടവക തലത്തിലോ ഓൺലൈൻ കുർബാന സംപ്രേഷണം ഉണ്ടാകുന്നതല്ല. ആകയാൽ ഏവരും ഒരുമിച്ച് വികാരിയച്ഛന്മാരോടൊപ്പം നിന്നുകൊണ്ട് ദേവാലയ കുർബാനയിൽ പങ്കെടുത്തും സഹകരിച്ചും ക്രൈസ്തവ ചൈതന്യം വിശ്വാസവും അതിൻ്റെ പൂർണ്ണതയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം ആഹ്വാനം ചെയ്യുന്നു. ഏവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും മംഗളങ്ങൾ നേരുന്നു. മാർ തോമസ് സെലവണാൽ, കല്യാൺ രൂപതയുടെ മെത്രാൻ. ഈ വിജ്ഞാപനം 2020 December 20 ഞായറാഴ്ച വിശുദ്ധ കുർബാന മധ്യേ വായിക്കേണ്ടതാണ്. സ്നേഹമുള്ളവരെ, പിതാവ് നമ്മൾ അറിയിച്ചതുപോലെ ഓൺലൈൻ കുർബാന നമ്മൾ പതുക്കെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നമ്മൾ സ്തുത്യർഹമായ സേവനം ചെയ്ത ടീമുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കുന്നു. തീർന്നിട്ടില്ല, ക്രിസ്മസിന് കുർബാന തീർച്ചയായിട്ടും റെക്കോർഡ് ചെയ്യുന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പതിയെ നമുക്ക് നിർത്താം എന്ന് പിതാവ് നമ്മളോട് പറഞ്ഞതുപോലെ നമ്മൾ അനുസരിക്കണമല്ലോ. അതുകൊണ്ട് 26rd ശനിയാഴ്ച തൊട്ട് റെക്കോർഡിംഗ് ഉണ്ടായിരിക്കുകയില്ല. 27rd സാധാരണ പോലെ തന്നെ കുർബാന ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മൾ ഇങ്ങനെ തന്നെ തുടരും. ജനുവരി മാസത്തിൽ കുറച്ച് ഇളവുകൾ നമുക്ക് കിട്ടും എന്നൊരു പ്രതീക്ഷയുണ്ട് ഗവൺമെൻറ്റിൽ നിന്ന്. അതുകൊണ്ട് ആ സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ മെസ്സിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാതാവേ അഭയം നീ
ആരുണ്യനാഥനോട് വിജയമാതാവേ പ്രാ